ஹலோ 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 ராங் நம்பர் അല്ല അന്ന് ഉഷയുടെ ഫ്രണ്ട്സ് ഏത് ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്? ഹോട്ടൽ സീപ്പേൽ. ഏത് റൂമിലായിരുന്നു? അറിയില്ല, ഞാൻ ചെല്ലുമ്പോ അവർ ലോബിയിൽ നിൽക്കുകയായിരുന്നു. അത് യാത്രയക്കാൻ ചെന്നപ്പോഴല്ലേ? ആദ്യത്തെ ദിവസം അവരുടെ കൂടെ റൂമിൽ പോയെന്നോ ഭക്ഷണം കഴിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. അന്നും അവർ ലോബിയിൽ ഉണ്ടായിരുന്നു, അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. റൂം നമ്പർ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഉഷ ചെല്ലുമ്പോഴൊക്കെ അവർ ലോബിയിലായിരുന്നു. ശരി, ഉഷയുടെ ഫ്രണ്ടിന്റെ പേരെന്താന്നാ പറഞ്ഞേ? പത്മിനി. ഹസ്ബൻഡിന്റെ? വിജയകുമാർ. ഓക്കേ ഓക്കേ. Good morning, sir. Good morning. This hotel CPL's history is what? Unnada sthalangalil valare swadhinamullavar adinte partners. Endum cheyan madikathavara. Oru terrorist group inde thoku kachavadam aa hotel ne kendreekirichayirunnu. Oru 2-3 kollam munbu nammada commissioner thana kor thokil pidicheduthu. Pakshe adheyathinonnum cheyan pattiyilla. വെറുതെ വിടേണ്ടി വന്നു. പിന്നെ ബെഡാ പാർട്ടികളുടെ ഒരു ഉല്ലാസ കേന്ദ്രമാണ്, എല്ലാം നടക്കുന്നുണ്ടെന്നാണ് അറിവ്. അല്ല സാറെന്താ പെട്ടെന്ന് ഈ ഹോട്ടലിനെ കുറിച്ച് ചോദിച്ചത്? കൊലപാതകങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആ, കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ റൂമെടുത്ത മിസ്റ്റർ വിജയകുമാറിന്റെ ഫാമിലിയുടെ പേര് ഇത് കാണുന്നില്ലല്ലോ. അവർ തിങ്കളാഴ്ചയാണ് വെക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ അങ്ങൊരു ഫാമിലി ഇവിടെ താമസിച്ചിട്ടില്ല. രജിസ്റ്ററിൽ പേര് ചേർക്കാതെ റൂം കൊടുക്കാറുണ്ടോ അവിടെ? ഇല്ല, അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ല സാർ. വിജയകുമാറും ഫാമിലിയും ഹോട്ടൽ സീപ്പേളിൽ ഉഷ പറഞ്ഞ ദിവസം താമസിച്ചിട്ടില്ല. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളും ആ ഹോട്ടലും തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ട്. സാർ അവിടെ നിന്ന് പിടിച്ചെടുത്ത തൂക്കുകളൊക്കെ മടക്കി കൊടുക്കേണ്ടി വന്നില്ലേ? അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം കൊലപാതകി ഉപയോഗിക്കുന്നത് എന്നാണ് എൻ്റെ ബലമായ സംശയം. അതുകൊണ്ട് ആ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, പക്ഷേ യു മസ്റ്റ് ബി വെരി കോഷ്യസ്. സർ, ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, ഇവിടെ ഒന്നും വെക്കണ്ട. എനിക്ക് നല്ല സുഖമില്ല തോന്നി എനിക്ക്, അതുകൊണ്ട് തന്നെ പറയണത് കുക്കിംഗ് വേണ്ടാന്ന്. Good evening, sir. Good evening. ഇവിടെ നല്ലൊരു ക്യൂരിയോ ഷോപ്പ് ഉണ്ട്, ഉഷയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ? വേണ്ട. ഉഷ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെയാണ് ഉഷയുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ശനിയാഴ്ച താമസിക്കണമെന്ന് ആഗ്രഹിച്ചത്. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ഇതൊക്കെ ഒരുതരം എക്സിബിഷനിസം അല്ലേ? ആത്മാർത്ഥത കുറയുമ്പോഴാ പ്രകടനം കൂടുന്നത് അല്ലേ? പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തമ്മിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല, അതല്ലേ ശരി? എന്താ ടേബിൾ മാനേഴ്സ് ഒക്കെ മറന്നോ? സോറി. ഓക്കെ, എല്ലാറ്റിനും കൂടെ അവസാനം ഒരു സോറി. ഇന്ന് സാറേ കാര്യത്തൊന്നും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, പറ്റില്ല. എന്താ വല്ല ചായയും കാപ്പിയും ഒക്കെ കിട്ടുന്നുണ്ടോ? ഉപ സാർ. കേശവനാരെ, ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആളുകളാ, ഒന്ന് ഗവനിച്ചോണം. ഒറ്റ പക്ഷേ ഞാനാ ആ ടെലിഫോൺ ഇൻഡെക്സ് ബുക്ക് ചെയ്യുന്ന മിസ്റ്റർ രാമനാഥന്റെ നമ്പർ നോക്കി പറയൂ. പിഴച്ച സ്ത്രീകളെ കൊല്ലുക എന്ന ദൗത്യം ഏറ്റെടുത്ത എന്റെ അടുത്ത ഇര താങ്കളുടെ ഭാര്യയാണ്. ഇന്നലെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണി വരെ താങ്കളുടെ ഭാര്യ എവിടെയായിരുന്നുവെന്ന് താങ്കൾക്കറിയാം. ഹലോ, സാറെത്തിയിട്ടില്ല, വരാറായി. ഹലോ, ഉഷയില്ലേ? ഇപ്പൊ തന്നെ കാറെടുത്ത് പുറത്തേക്ക് പോയല്ലോ സാർ. വിജയ് എത്തിയില്ലേ? ഇല്ല, വീട്ടിലുണ്ടാവും. കയറ്. എന്റെ പൊന്നു ഹരിയേട്ടാ, എന്നെ രക്ഷിക്കണം. എന്താ വിഷയം? എനിക്കിനി ഇത് സഹിക്കാം അയ്യാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ ഒന്നും പറയാതിരുന്നത് പേടിച്ചിട്ടാണ് ഹരിയേട്ടാ. എന്നെ എന്തിനാ പേടിക്കുന്നേ? എന്നോടല്ലാതെ ഉഷ വേറെ ആരോടാ പറയുക? ഞാൻ എല്ലാം പറയാ ഹരിയേട്ടാ. എന്താന്ന് വെച്ചാ പറയൂ. എന്റെ ഫ്രണ്ടും ഹസ്ബൻഡും വന്നെന്ന് ഞാൻ വെറുതെ നുണ പറഞ്ഞതാ. സത്യത്തിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചാ പ്ലീസ് കം ഇൻ ദിസ് വേ. തനിക്കെന്തോണം? ഒന്നും വേണ്ട, തുണി അടിക്കണം. പൂക്കൃതം പറയുന്നു. സമയമില്ല, വേഗം. ഞങ്ങളെ കൊല്ലുമെന്ന് നില വന്നപ്പോ അയാൾ പറഞ്ഞത് ഞങ്ങൾക്ക് അനുസരിക്കേണ്ടി വന്നു. ആ കെട്ടിപ്പിടിക്ക്, തല ശകലം കൂടി അങ്ങോട്ട്, ശകലം ചരിച്ച് അങ്ങോട്ട്. ആ, ഇനി വേറൊരു പോസ് നോക്കാം. എന്തുകൊണ്ടാ ഉഷേ നീ അന്ന് എന്നോട് ഇതൊക്കെ പറയാഞ്ഞത്? നീ ഇത്ര മണ്ടിയായി പോയല്ലോ. ശരി, പിന്നെന്തൊക്കെയാ നടന്നത്? അയാൾ ഫോട്ടോ എടുത്തോണ്ട് പോയി, ഞാൻ ഓടി പുറത്തിറങ്ങി കാറിൽ കയറി പോന്നു. എന്നിട്ട് പിറ്റേ ദിവസം വിജയ് വിളിച്ചു പറഞ്ഞു, കാശ് കൊടുത്തില്ലെങ്കിൽ ആ ഫോട്ടോ ഒക്കെ പത്രത്തിൽ ഇടിയിപ്പിക്കുമെന്ന്. ഇതൊക്കെ പറഞ്ഞ ഹരിയേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ച ഞാൻ ഓരോ നുണയുണ്ടാക്കി പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നിനക്കിതൊക്കെ പറയാൻ തോന്നിയല്ലോ. നീ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട്. ഹരിയേട്ടനോ കത്ത് കിട്ടിയ ദിവസം മുതൽ ഹരിയേട്ടൻ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. സത്യം പറ ഹരിയേട്ട, ഹരിയേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഏയ്, ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിച്ചില്ല. അത് വെറുതെ പറയുക. അല്ലായിരുന്നെങ്കിൽ കത്ത് വന്ന ദിവസം തന്നെ ഹരിയേട്ടൻ എന്നോട് പറയുമായിരുന്നു. എന്തിനാ വെറുതെ ഉഷയെ വിഷമിപ്പിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഒന്നും പറയാഞ്ഞത്. എനിക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്, നേരത്തെ വരാം. ഇന്നിനി പോണോ? പോണം. വിജയ് എവിടെ? വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല. എവിടാ വീട്? ഇവിടുന്ന്. ഞങ്ങൾ ആരും ഇയാളെ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് താ നോക്കട്ടെ. എന്നിട്ട് അവിടെ സംഗതി ആ ഫോട്ടോയിലുള്ള ആളെ നിങ്ങൾ ആരെങ്കിലും കണ്ടാന്ന് ചോദിക്കണം. താറിയോ? ഞാൻ അവിടെ നിന്ന് അറിയാനാ. എന്നതാ ചേട്ടൻ അതിനെതിരെ എന്റെ അടുത്ത് ചൂടാണത്. ഇയാൾ സാധാരണ ഒരു കറുത്ത ബുള്ളറ്റ് മോട്ടോർ സൈക്കിളാണ് കറങ്ങാറുള്ളത്. ഒന്ന് നോക്കട്ടോ. ആ ഇവനാ, ഇവനെനിക്കറിയാം. എങ്ങനെ? ഇവനെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വരും പൂവും പൂവും വരും, പക്ഷെ ഇവിടെ അല്ലാന്ന് മാത്രം. പിന്നെ എവിടെ? അതെ, നിങ്ങൾക്കൊക്കെ എന്താ പണി? ഞങ്ങള് പോലീസിലാ. ശരി എന്നാ, ശരിട്ടാ, ശരിയാക്കാൻ പറ്റും. തലയിലെ കെട്ടൊക്കെ ഒന്ന് അഴിക്കുന്നേ ഒരു നല്ല കാര്യത്തിന്. എല്ലാം കോട്ട് ഇടി എനിക്ക് ഇത്തിരി പേടിയാട്ടാ. ഇടി ഉറപ്പാ നോണ പറഞ്ഞാൽ? ഞാൻ എന്തിനും നോണ പറയണ ഇഷ്ടാ. അല്ല സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തുട്ട് പോലീസാന്ന് പറഞ്ഞേ? ആ മേനോൻ സാറിന്റെ ഭാര്യ എത്ര നല്ല സ്ത്രീയായിരുന്നു. അവരെ കൊന്നോനെ ഇതുവരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ എന്നെ ഇടിക്കാൻ വരണേ. അല്ല എന്തുട്ടാ നമ്മുടെ പേര്? ഹായ്, അന്തോണിന്നാ. സ്രാങ്ക് അന്തോണി. ബോട്ടിലെ പണി. തൃശ്ശൂരിന് വീട്? അല്ല കോട്ടയത്താ. അപ്പൊ തിരുവണല്ലേ. ഇയാളെ സാധാരണ എവിടെ വെച്ചാ കാണാറുള്ളത്? സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളിവിടെ നിൽക്കിട്ടാ. ആ മീൻ ഇങ്ങോട്ട് തന്നെ, ഞാൻ ഇതൊന്നും വീട്ടിൽ കൊണ്ടെടുത്തിട്ട് വരാം. അതൊക്കെ പിന്നെ കൊടുക്കാവുന്ന വണ്ടി കയറ്. ഇതാ ഈ പോലീസുകാരുടെ തകരാറ്, മിണ്ടി അപ്പൊ ചുറ്റുകളിയാ. കുഴപ്പമൊന്നുമില്ലേ? അതെ, നീ ഈ മീൻ എന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്ക്. ഞാൻ പോലീസുകാരോട് പോയിന്ന് പറഞ്ഞേട്ടാ. എന്താ പറഞ്ഞാല് ഞാനൊരു 3 കൊല്ലം മുമ്പേ ഈ പട്ടര കുളത്തിലൊന്ന് കുളിക്കാൻ പോയി. അപ്പൊ ഒരു പാവ ശവം ആരും ഇല്ലാണ്ട് അവിടെ തട്ടി കളിക്കണുണ്ട്. ഞാൻ എന്റെ നല്ല മനസാക്ഷി വെച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. അതിന്റെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല, അറിയോ? അപ്പൊ അങ്ങനെ ഒരു കേസും കൂടി ഉണ്ടല്ലേ? ആ ദൈവം സഹായിച്ച അങ്ങനെ ഒരു കൂടി ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 2 കേസും കൂടി കൂട്ടി കുഴച്ചിട്ട് ശരിയാക്കി തരാം. അത് മതി. താൻ എന്തിനാ ഈ പട്ടമാരെ കുളത്തിൽ കുളിക്കാൻ പോയി? പട്ടമാരെ കുളത്തിൽ കുളിക്കാൻ പാടില്ലേ? താൻ ക്രിസ്ത്യാനിയല്ലേ? അതെ. അപ്പൊ ഇനി അതിന് വേറെ കേസ് വരും, ഉണ്ടാവൂല്ലേ? അയ്യോ, നടക്ക് നടക്ക്.